എല്ലാ വിദ്യാർത്ഥികൾക്കും ഐ എം ഇ മാത്സ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബേസിക്കലി ഒരു ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. ആ ടോപ്പിക്കിൻ്റെ പേരാണ് ബോർഡ് മാസ്. ഓക്കെ, അപ്പോൾ എന്തുവാണ് ഈ ബോർഡ് മാസ് എന്ന് നമുക്ക് നോക്കണം. അതേപോലെ തന്നെ എന്തിനാണ് ബോർഡ് മാസ് പഠിക്കുന്നതെന്നും നമുക്ക് നോക്കാവേ. എന്തിനാണ് ബോർഡ് മാസ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വലിയൊരു ചോദ്യം തരും. അതിനകത്ത് പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, ഇൻറ്റു ഉണ്ട്, ഓഫ് ഉണ്ട്, ബ്രാക്കറ്റ് ഉണ്ട്, ഇതെല്ലാം ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇതിൽ ഏത് വേണോ ആദ്യമേ ചെയ്യാനെന്നും എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഏത് ഓർഡർ ചെയ്ത് പോകണമെന്ന്. അത് നമ്മൾ ഈ ബോർഡ് മാസ് പഠിച്ചു കഴിയുമ്പോൾ നമുക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബോർഡ് മാസിലെ ആ ഓരോ ആൽഫബറ്റും എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാവേ. അതിനകത്ത് ഈ ബി എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ബ്രാക്കറ്റിനെ. ഓക്കെ, അതേപോലെ തന്നെ ഒ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഓഫിനെ. ഡി ഫോർ ഡിവിഷൻ, അതേപോലെ തന്നെ എം ഫോർ മൾട്ടിപ്ലിക്കേഷൻ, എ ഫോർ അഡിഷൻ, ആൻഡ് എസ് ഫോർ എന്തിനെയാണ്? സബ്ട്രാക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ ഓർഡറിൽ തന്നെ വേണം നമ്മളിത് ചെയ്തും പോവാൻ. ഏതിൽ? നമ്മുടെ ചോദ്യത്തിനകത്ത്. നമുക്കപ്പോൾ അത് നോക്കാം അതെങ്ങനെയാണ്. ഇപ്പോൾ ഈ ചോദ്യം കണ്ടോ, ഫോർ പ്ലസ് ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ഫൈവ് ഓ ഫൈവ് ഇൻറ്റു ഫോർ പ്ലസ് വൺ ബ്രാക്കറ്റിനകത്ത് മൈനസ് ത്രീ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എങ്ങനെ വേണം ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ നമ്മുടെ ഈ കിടക്കുന്ന എന്തോ ബ്രാക്കറ്റല്ലേ, അപ്പോൾ ഇതിനകത്ത് ബ്രാക്കറ്റ് ഉണ്ടോ? ഉണ്ട്. എന്തുവാ? ഫോർ പ്ലസ് വൺ ബ്രാക്കറ്റിനകത്തില്ല. അപ്പോൾ അത് വേണം നമ്മൾ ആദ്യമേ ചെയ്യാൻ, കേട്ടോ. അപ്പോൾ ആ ഫോർ പ്ലസ് വൺ ചെയ്യുമ്പോൾ അത് എന്തെന്നും പറഞ്ഞുകൊണ്ട് വന്നു, ഫൈവ് എന്നും പറഞ്ഞുകൊണ്ട് വന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പിലെത്തി. ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നോക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ രണ്ടാമത്തേത് എന്തുവാ? ഓഫാണ്. അപ്പോൾ ഇതിനകത്ത് ഓഫ് ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ട്, ഓഫ് ഉണ്ട്, കണ്ടോ, ഫൈവ് ഓ ഫൈവ്. അപ്പോൾ അത് വേണം നമ്മൾ അടുത്ത ചെയ്യാൻ. ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? നത്തിങ് ബട്ട് മൾട്ടിപ്ലിക്കേഷൻ. അത് ഓഫ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഫൈവ് ഓ ഫൈവ് എന്ന് പറയുമ്പോൾ അത് എത്രയിലേക്ക് വന്നു? നേരെ ട്വൻറ്റി ഫൈവിലേക്ക് വന്നു. ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവിലേക്ക് വന്നു. ഇപ്പോൾ കിട്ടിയോ? അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലെത്തി. അവിടെ വരുമ്പോൾ പിന്നെ അടുത്ത അതിനകത്ത് എന്തുണ്ട്? ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, മൈനസ് ഉണ്ട്, പ്ലസ് ഉണ്ട്. പക്ഷേ നമ്മുടെ അടുത്ത വലുതെന്ന് പറഞ്ഞാൽ ഡിവിഷൻ അല്ലേ. നമ്മൾ ഡിവിഷൻ വേണം അടുത്ത ചെയ്യാൻ. അപ്പോൾ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ട്വൻറ്റി ഫൈവ് എന്ന് പറയുമ്പോൾ അത് നേരെ എത്രയിലേക്ക് വന്ന്? ഫോറിലേക്ക് വന്ന്. ഇപ്പോൾ കിട്ടിയോ? ഇനി അപ്പോൾ അടുത്തത് ഫോർ പ്ലസ് ഫോർ ഇൻറ്റു ഫൈവ് മൈനസ് ത്രീ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെത്തി. അവിടെ നമ്മൾ അടുത്ത ചെയ്യേണ്ടത് എന്തുമായിരിക്കണം? മൾട്ടിപ്ലിക്കേഷൻ. കാരണം അടുത്ത മൾട്ടിപ്ലിക്കേഷനാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഫോർ ഇൻറ്റു ഫൈവ് എന്ന് പറയുമ്പോൾ അടുത്ത ആൻസർ എത്രയിലേക്ക് വന്ന്? നമ്മുടെ കറങ്ങി തിരിഞ്ഞ് ഇരുപതിലേക്ക് എത്തി. ഇപ്പോൾ കിട്ടിയോ? നന്നായിട്ട്. അപ്പോൾ പിന്നെ അടുത്ത എന്തുണ്ട്? ഫോർ പ്ലസ് ട്വൻറ്റി മൈനസ് ത്രീ. പ്ലസ്സും മൈനസും മാത്രമല്ലേ ഉള്ളൂ. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം, കേട്ടോ. പ്ലസ് ചെയ്തിട്ട് മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ മൈനസ് ചെയ്തിട്ട് പ്ലസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതേ ഓർഡറിൽ പോകുന്നതേ ഉള്ളേ. അപ്പോൾ ഇതേ അടുത്ത അഡീഷൻ. അപ്പോൾ നമുക്ക് അഡീഷൻ ചെയ്യാം. അപ്പോൾ ഫോർ പ്ലസ് ട്വൻറ്റി എന്ന് പറയുമ്പോൾ എത്ര വന്നു? ആൻസർ ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞു. അടുത്ത് ഇനി ട്വൻറ്റി ഫോർ മൈനസ് ത്രീ, അവിടെ മൈനസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറയ്ക്കുക. അപ്പോൾ ഇരുപത്തിനാലിൽ നിന്ന് മൂന്ന് കുറയ്ക്കുമ്പോൾ ഇരുപത്തൊന്ന്, വലുത് ഇരുപത്തിനാല്, ഇരുപത്തിനാലിൻ്റെ സൈൻ എന്തുവാ? പ്ലസ്. അപ്പോൾ എത്ര വന്നു? പ്ലസ് ഇരുപത്തൊന്നും പറഞ്ഞുകൊണ്ട് ആൻസർ വന്നു. ഇത്രയേ ഉള്ളൂ ബോർഡ് മാസ് എന്ന് പറയുന്നത്.